പ്രിയ സജ്ജനങ്ങളെ സ നമസ്കാരം ഞാൻ രാജേഷ് നാദാപുരം സനാതനം ധർമ്മപാഠശാലയുടെ അധ്യാപകനും സംയോജകനും ജൂൺ അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ദിനമാണ് പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കുവാൻ ഒരു ദിവസം മതിയോ എന്നൊരു ചോദ്യമാണ് നമുക്ക് ആദ്യം ചോദിക്കുവാനുള്ളത് ഭാരതം ഒരിക്കലും ഇത്തരമൊരു ദിവസത്തിന് പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല എന്നാൽ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ രീതികളെക്കുറിച്ചും നമ്മുടെ ആചാരങ്ങളെക്കുറിച്ചും കുറച്ചു കാലങ്ങളായിട്ട് പ്രത്യേകിച്ചും മലയാളികൾ അവൻ്റെ സത്വബോധം മറന്നുപോയതുകൊണ്ട് തന്നെ നമുക്ക് ഓർമ്മപ്പെടുത്തുവാൻ ഒരു ദിവസം എന്ന രീതിയിൽ ലോക പരിസ്ഥിതി ദിനത്തെ കാണേണ്ടതാണ് എന്താണ് പ്രകൃതിയോടുള്ള ഭാരതത്തിൻ്റെ സമീപനം രാവിലെ എഴുന്നേറ്റ ഉടനെ ഭാരതീയ സംസ്കാരപ്രകാരം സമുദ്രവസനെ ദേവി പർവ്വത സ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞ് ഭൂമിയെ ചവിട്ടുന്നതിന് മുമ്പ് ഭൂമിയെ തൊട്ടു വന്ദിച്ചവരാണ് നമ്മൾ സമുദ്രത്തെ വസ്ത്രമാക്കിയവൾ പർവ്വതങ്ങളെ സ്ഥനമായി ധരിച്ചവൾ വിഷ്ണുവിൻ്റെ പത്നിയായ ഭൂമി ദേവി നിനക്കെൻ്റെ നമസ്കാരം അമ്മേ എന്റെ പാദസ്പർശം ക്ഷമിച്ചാലും പ്രകൃതിയെ ഭൂമിയെ അമ്മയായി കണ്ടവർ മാതാഭൂമി ഭൂമി പുത്രോഹം പു പുത്രോഹം പൃഥിവ്യ ഈ ഭൂമി എൻ്റെ അമ്മയാണ് ഞാൻ ഈ ഭൂമിയുടെ മകനാണ് എന്ന് പഠിപ്പിച്ച ഒരു സംസ്കാരം പർവ്വതങ്ങളെ അമ്മയുടെ സ്ഥലങ്ങളായി കണ്ടതാണ് നമ്മുടെ പാരമ്പര്യം ഒരു കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തുവാൻ അത്യന്താപേക്ഷിതമായ പാല് അമ്മയുടെ സ്ഥനത്തിൽ നിന്നും ആ കുഞ്ഞു വലിച്ചു കുടിക്കുന്നത് പോലെ നദികളായ നദികൾ മുഴുവൻ ഉത്ഭവിച്ചൊഴുകുന്നത് ഈ പർവ്വതങ്ങളിൽ നിന്നായതുകൊണ്ട് പർവ്വതങ്ങളെ അമ്മയുടെ ഉപമിച്ചു പർവ്വതങ്ങൾ ഇന്ന് പലർക്കും കല്ലുകളുടെ ലോഡുകളാണ് എങ്കിൽ ഭാരതം പർവ്വതത്തെ കൊല്ലുവാൻ പാടില്ല എന്ന് പറഞ്ഞവരായിരുന്നു നമ്മളെല്ലാം ജന്മനക്ഷത്രമുള്ളവരും അതിൽ വിശ്വസിക്കുന്നവരുമാണ് ഓരോ നക്ഷത്രത്തിനും അതാത് വിശ്വാസപ്രകാരം ഒരു വൃക്ഷമുണ്ട് ഓരോ മനുഷ്യനും അവൻ്റെ നക്ഷത്ര വൃക്ഷത്തെ സംരക്ഷിക്കുവാൻ ബാധ്യതയുണ്ട് ഇരുപത്തിയേഴ് ജന്മനക്ഷത്രങ്ങൾക്ക് ഇരുപത്തിയേഴ് വൈവിധ്യമാർന്ന വൃക്ഷങ്ങൾ ഒരു ഗ്രാമത്തിൽ ആയിരം പേർ ജീവിക്കുന്നുവെങ്കിൽ ഇരുപത്തിയേഴ് തരത്തിലുള്ള ആയിരം വൃക്ഷങ്ങൾ ആ ഗ്രാമത്തിലുണ്ടാവും അതുപോലെ നമ്മുടെ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി സർപ്പക്കാവുകൾ ആയിരക്കണക്കിന് ചെറുതും വലുതുമായ വൈവിധ്യപൂർണമായ സസ്യങ്ങളുടെ ശേഖരമാണ് ഓരോ കാവുകളും ആ സർപ്പക്കാവുകളിൽ നമ്മൾ നാഗങ്ങളെ ആരാധിച്ചു അവിടെ ആ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്ന വൈവിധ്യങ്ങളുടെ ഏകതയായിട്ട് ആ സസ്യജാലങ്ങൾ സർപ്പക്കാവുകൾ ജീവിച്ചു പ്രകൃതിയെക്കുറിച്ച് ഭാരതം എന്നും പറഞ്ഞു ഇത് എൻ്റെ അമ്മയാണ് അമ്മയെ സംരക്ഷിക്കേണ്ടത് മകൻ്റെ കടമയാണ് എന്നതുകൊണ്ട് തന്നെ ഭാരതം പ്രകൃതിയോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ ദോഹനം ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റ് തിയറിയിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുക എന്നതാണ് ഭാരതത്തിൻ്റെ ദോഹനമാണ് ദോഹനം കറന്നെടുക്കലാണ് നാം വീട്ടിൽ പശുവിനെ വളർത്തുന്നു പശുവിനെ നാം സംരക്ഷിക്കുന്നു അതിൻ്റെ കിടാവിന് പാൽ കൊടുക്കുന്നു ഒപ്പം നമ്മുടെ കുട്ടിക്കുള്ള കുറച്ചു പാൽ കൂടി നമ്മളും കൂടെ കറന്നെടുക്കുന്നു സംരക്ഷിക്കുന്നു ആവശ്യത്തിനുള്ളത് എടുക്കുന്നു അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറയുകയുണ്ടായി ഗാന്ധിജിയുടെ വിശ്വവിഖ്യാതമായ വാക്കുകളാണത് ലോകത്തിലെ സമസ്ത കോടി മനുഷ്യന്മാരുടെയും അത്യാവശ്യങ്ങളെയും ആവശ്യങ്ങളെയും നിറവേറ്റുവാനുള്ള വിഭവങ്ങളെല്ലാം ഈ പ്രകൃതിയിൽ ധാരാളമുണ്ട് എന്നാൽ ഒരു മനുഷ്യൻ്റെ അത്യാഗ്രഹത്തെ ആവശ്യമായ വിഭവം ഈ പ്രകൃതിയിൽ ഇല്ല തന്നെയെന്ന് പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ അത്യാഗ്രഹം പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ ക്രൂരത ഒരിക്കൽ അത് കണ്ടിട്ടാണ് ഒ എൻ വി കുറിപ്പ് പറഞ്ഞത് ജെ സി ബി ഉപയോഗിച്ച് മലകളും കുന്നുകളും ഭൂമിയും തകർക്കുന്നത് കണ്ടപ്പോൾ ഹൃദയവേദനയോടെ കവി എഴുതി ഇഷ്ടവധുവാം നിന്നെ സൂര്യൻ അണിയിച്ചൊരാ ചിത്രപടകഞ്ചുഗം ചീന്തി നിന്ന് നഗ്നമേനിയിൽ നഖം താഴ്ത്തി മുറിവുകളിൽ നിന്നു മുതിരു മുതിരപവർ മോന്തി ഏതും വിലക്കാതെ നിന്നു നീ സർവം സഹയായി ഭൂമിയോട് നാം ചെയ്യുന്ന ക്രൂരത എത്രയെത്ര വലുതാണ് സർവം സഹയായ ഭൂമി എല്ലാം സഹിച്ചുകൊണ്ട് മക്കൾ ചെയ്യുന്ന തെറ്റിനെ മുഴുവൻ ക്ഷമിച്ചു കൊണ്ട് നമ്മുടെ ഭൂമി മാതാവ് ക്ഷമിച്ചിരിക്കുമ്പോൾ ഭാരതം ഒരിക്കലും പ്രകൃതിയെ വേദനിപ്പിച്ചിട്ടില്ല ഒരു വീട് പണിയുമ്പോൾ നമ്മളോട് പറഞ്ഞു ജീവിച്ച് കൊതിതീർന്ന മരങ്ങൾ മാത്രമേ വീട്ടിനു വേണ്ടി ഉപയോഗിക്കുവാൻ പാടുള്ളൂ എന്ന് നിങ്ങളൊരു വീട് നിർമ്മിക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുമുള്ള പരിസരങ്ങളിൽ നിന്നും വീടിൻ്റെക്കാവശ്യമായ സകലതും കണ്ടെത്തണം ക്വാറികൾ എന്ന് പറയുന്ന സങ്കല്പമേ ഭാരതത്തിൽ ഒരമ്പത് വർഷം മുമ്പ് വരെ നമ്മുടെ കേരളത്തിലടക്കമുണ്ടായിരുന്നില്ല ക്വാറികൾ ചെങ്കൽ ക്വാറികൾ കരിങ്കൽ ക്വാറികൾ നമ്മുടെ എല്ലാം വീടുകൾ അമ്പത് വർഷം പഴക്കമുണ്ടെങ്കിൽ നിർമ്മിക്കപ്പെട്ടതെല്ലാം നമ്മുടെ വീട്ടിനു ചുറ്റും കിട്ടുന്ന പ്രകൃതി വിഭവങ്ങളാലാണെന്ന് മനസ്സിലാക്കുക ഓരോ മനുഷ്യനും അവൻ്റെ വീട്ടിനു ചുറ്റും നിന്നുകൊണ്ട് അവൻ്റെ വീട് നിർമ്മിക്കുമ്പോൾ അത് പ്രകൃതിക്ക് ഒരാഘാതമാകുന്നില്ല എന്ന് മനസ്സിലാക്കുക പ്രകൃതിയോട് ഉദാത്തമായ ഭാവത്തിൽ എന്നും സമീപിച്ച ഭാരതം എന്നാൽ അതിൻ്റെ സംസ്കാരം വെളുത്ത സായിപ്പിൽ നിന്നും കറുത്ത സായിപ്പിലേക്ക് അധികാരം കൈമാറിയപ്പോൾ നമ്മുടെ തനതായ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ നിന്നും നാം പിറകിലേക്ക് പോയപ്പോൾ നമുക്ക് പ്രകൃതിയെക്കുറിച്ചൊരു ദിവസം വേണ്ടി വന്നു പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കുവാനും വൃക്ഷത്തൈകൾ വെച്ചു പിടിപ്പിക്കുവാനും നമുക്ക് പറയേണ്ടി വന്നു സത്യത്തിൽ പ്രകൃതിയിൽ നമ്മൾ ഇടപെടാതിരിക്കലാണ് വേണ്ടത് എൻ്റെ വീട്ടിലൊരു മാങ്ങയ ഒരു മാവുണ്ട് ആ മാവിൽ ആയിരക്കണക്കിന് ഉണ്ടാകുന്നു ഈ ആയിരം മാങ്ങയും ഞാൻ കഴിക്കാറില്ല അതിൽ നിന്നും പത്തോ നൂറോ എടുത്തിട്ട് അണ്ണാറക്കണ്ണന്മാരും തത്തകളും മൈനകളും ഓടുന്നു അവരാധാരം നോക്കിയിട്ടല്ല യാത്ര ചെയ്യുന്നത് എൻ്റെ പറമ്പിലെ എൻ്റെ മാവിലുണ്ടായ മാങ്ങയിൽ നിന്നും അതിൻ്റെ വിത്തുമായിട്ട് എൻ്റെ ഗ്രാമത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിക്ഷേപിക്കുകയും ഈ വേനൽമഴ ലഭിക്കുന്നതോടെ അത് വൃക്ഷമായി മാറുകയും ചെയ്യുന്നു ഒരു മരത്തിൽ നിന്നും ഒരു മാവിൽ നിന്നും നൂറുകണക്കിന് മാവിൻ്റെ കുഞ്ഞുങ്ങളെ സമൂഹത്തിൽ വിതരണം ചെയ്യുന്നു ആര് മനുഷ്യനല്ല മനുഷ്യൻ ഇടപെടാതിരുന്നാൽ പ്രകൃതിയിൽ അതിൻ്റെ സംവിധാനങ്ങളുണ്ട് ആരോഗ്യമുള്ള കാടുകൾ എന്നുമുള്ളത് എവിടെയാണ് അത് നമ്മൾ ഇന്ന് പറയുന്ന വനമാണ് ആരോഗ്യമുള്ള മരങ്ങളെല്ലാം ഉള്ളത് വനത്തിലാണ് എന്തുകൊണ്ട് അവിടെ മനുഷ്യൻ ഇടപെടുന്നില്ല മനുഷ്യൻ ഇടപെട്ടതോടുകൂടി വനങ്ങൾ നശിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും വനത്തെ കാക്കുവാനുള്ള സംവിധാനവും ഉണ്ടായത് ഭാരതം ഒരിക്കലും വനത്തെ നശിപ്പിച്ചിരുന്നില്ല എന്നറിയുക മതങ്ങളുടെ സങ്കുചിതമായ ചിന്തയും പുതിയ ഇസങ്ങളുമെല്ലാം വന്നപ്പോൾ ഭാരതീയ സംസ്കാരവും അതിൻ്റെ വീക്ഷണങ്ങളും എല്ലാം തന്നെ പുതിയ തലമുറ മറന്നുപോയപ്പോ പ്രകൃതി പരമാവധി ചൂഷണം ചെയ്യപ്പെടേണ്ട ഒരു ഭോഗ എന്ന ചിന്തയിൽ നിന്നും പ്രകൃതി അമ്മയാണ് എന്നും പ്രകൃതി വേദനിപ്പിക്കാൻ പാടില്ലാത്താണെന്നും പ്രകൃതി നൽകുവാനുള്ളത് പച്ചപ്പാണെന്നും അതുകൊണ്ട് നമുക്ക് ജൂൺ അഞ്ചാം തീയതി പരമാവധി വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് പ്രകൃതിയെ നമുക്ക് ശുദ്ധീകരിക്കുവാം ശുദ്ധമായ പ്രാണവായുവിനെ നമുക്ക് നൽകുന്ന വൃക്ഷങ്ങളെ വെച്ചുപിടിപ്പിക്കുന്നതിലൂടെ അന്തരീക്ഷം തണുക്കുന്നു ഓക്സിജൻ നമുക്ക് ലഭ്യമാകുന്നു അതുപോലെ തന്നെ മണ്ണൊലിപ്പിനെ തടയുന്നു എല്ലാ അർത്ഥത്തിലും ഒരു വൃക്ഷത്തൈ പ്രകൃതിയെയും നമ്മെയും ലോകത്തെയും സമാജത്തെയും സർവചരാചരങ്ങളെയും സംരക്ഷിക്കുന്നതായതുകൊണ്ട് എല്ലാ പ്രകൃതി ദിനത്തിലും പരിസ്ഥിതി ദിനത്തിലും നമുക്ക് പരമാവധി വൃക്ഷത്തൈകളെ വെച്ചുപിടിപ്പിക്കാം ഒപ്പം നമ്മുടെ ചിന്ത ഇന്നും ഉണ്ടാവുക സമുദ്രത്തിൽ വസിക്കുന്നവൾ പർവ്വതങ്ങളെ സ്ഥലമായി ധരിച്ചവൾ വിഷ്ണുവിൻ്റെ പത്നിയായ ഭൂമി ദേവി നിനക്കെൻ്റെ നമസ്കാരം അമ്മേ അമ്മയുടെ മുകളിൽ ചവിട്ടാതെ ജീവിക്കുവാൻ എനിക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് എൻ്റെ പാദസ്പർശം ക്ഷമിച്ചാലും മാതാഭൂമി പുത്രോഹം പ്രതിവ്യ ഈ മണ്ണൻ്റെ അമ്മയാണ് ഞാൻ ഈ മണ്ണിൻ്റെ മകനാണ് നന്ദി നമസ്കാരം വന്ദേ മാതരം